പിണറായി വിജയന്റെ സർക്കാരിന്റെ നേതൃത്വത്തിൽ നാലാം കേരളസഭ അഥവാ നാലാം ലോകസഭ നടന്നപ്പോൾ കോൺഗ്രസുകാർ അഥവാ പ്രതിപക്ഷം പൂർണ്ണമായി വിട്ടുനിന്നു. ഇതേ തുടർന്ന് പരിപാടി പൂർണ്ണതോതിൽ പരാജയപ്പെടുമെന്നാണ് UDF അടക്കമുള്ള പ്രതിപക്ഷം കരുതിയത്. എന്നാൽ സംഭവമെല്ലാം തുടങ്ങി രണ്ടു ദിവസം പിന്നിട്ടതോടെ കൂടുതൽ കൂടുതൽ ഊർജിതത്തോടെ സമ്മേളനവും സഭയും നീങ്ങുന്ന കാഴ്ചയാണ് കാണാനായത്. കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസും പ്രതിപക്ഷവും എല്ലാം സഭ ലോകസഭയെ ബഹിഷ്കരിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവാസി സംഘടന വളരെ ഊർജിതത്തോടെ പങ്കെടുക്കുകയും ചെയ്തു. അവർ തുറന്ന അഭിപ്രായം കൂടി പ്രകടിപ്പിച്ചതോടെയാണ് ശരിക്കും UDFഉം കോൺഗ്രസും വീട്ടിലായത്. അതായത് അടുത്തത് UDF ഭരണമെങ്കിൽ ലോക കേരളസഭ നടത്തുമോ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്നാണ് നാലാം ലോക കേരളസഭയിൽ പങ്കെടുത്ത് കോൺഗ്രസിൻ്റെ പ്രവാസി ഘടകം മുന്നറിയിപ്പ് നൽകിയത്. ഇതേ തുടർന്ന് വലിയ തോതിലുള്ള ചർച്ചകളും വലിയ തോതിലുള്ള പ്രശ്നങ്ങളും ഉടലെടുത്തു. കാരണം CPM അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മാത്രം തലയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് കേരളസഭ ചില ദൂരത്തിനു വേണ്ടി നടത്തുന്ന പരിപാടിയാണെന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളും വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇതിനെല്ലാം ബദലാകുന്ന അല്ലെങ്കിൽ ഇതിനെല്ലാം തെറ്റാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് തുടർ ദിവസങ്ങളിൽ സംഭവിച്ചത്. നാലാം ലോക കേരളസഭയെ വിമർശിച്ചും സമ്മേളനം ബഹിഷ്കരിച്ചും കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ മാറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ നിരവധി കോൺഗ്രസ് ഘടകകക്ഷികൾ സഭാ സമ്മേളന വേദിയിൽ സാന്നിധ്യമറിയിച്ചത്. പ്രവാസികളുടെ ഉന്നമനത്തിനായുള്ള സമ്മേളനവേദി ബഹിഷ്കരിച്ച് മാറി നിൽക്കുകയോ വിമർശിക്കുകയോ ചെയ്ത് നീതിയുക്തമല്ലെന്ന് മാറി നിന്ന് കോൺഗ്രസ് നേതാക്കൾ നയം വ്യക്തമാക്കണമെന്നും പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തുറന്നടിച്ചു. അതായത് പാളയത്തിൽ നിന്ന് തന്നെ ഇവർക്കെതിരെ പട ഒരുങ്ങിയതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം. പ്രവാസി സംഘടനാ ജനറൽ സെക്രട്ടറി തന്നെ ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ തന്നെ പ്രതിനിധിയായ അദ്ദേഹം തന്നെ ഇത്തരത്തിൽ തുറന്നടിച്ചതോടുകൂടി കോൺഗ്രസ് ശരിക്കും വീട്ടിലായി. കാരണം കേരളസഭയെ പൂർണ്ണതോതിൽ ബഹിഷ്കരിച്ചുകൊണ്ടും അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നും അതോടൊപ്പം തന്നെ ഇതൊരു വലിയ തോതിലുള്ള ദൂർത്താണെന്നുമുള്ള പ്രചാരണങ്ങൾ വലിയ തോതിൽ കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിലാണ് പ്രവാസി സംഘടനാ നേതാക്കൾ തന്നെ പരിപാടിയിൽ പങ്കെടുത്ത് നല്ല പരിപാടിയാണെന്ന് കൃത്യമായി മുന്നോട്ട് അഭിപ്രായം വെച്ചത്. നിലവിൽ കേരളത്തിൽ പ്രവാസികൾക്കായി ഒരു അടിത്തറ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിക്കഴിഞ്ഞു. ഒരുപക്ഷെ അടുത്തത് UDF ഭരണമാണെങ്കിൽ ലോക കേരളസഭ നടത്തുമോ എന്നത് വ്യക്തമാക്കാൻ ബാലിശമായ ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് നേതാക്കൾ ബാധ്യസ്ഥരാണ്. ധൂർത്ത എന്ന പ്രതിപക്ഷ ആരോപണം അനാവശ്യമാണ്. പ്രവാസി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ലോക കേരളസഭാ വേദി ലോകത്തിന് തന്നെ മാതൃകയാണ്. സംസ്ഥാനത്തിൻ്റെ തന്നെ പ്രവാസി മേഖലയിലേക്ക് അല്ലെങ്കിൽ വിദേശ നാണ്യം നേടിത്തരുന്ന പ്രവാസികൾക്കിടെ ഉന്നമനവും അതോടൊപ്പം തന്നെ അവർക്കായുള്ള വിവിധ പദ്ധതികളും ആവിഷ്കരിക്കലും അടക്കമുള്ള നിരവധിയായ പദ്ധതികളാണ് കേരളസഭയിലെ ലോകസഭയിൽ ഉന്നയിക്കപ്പെട്ടത്. ഈ കേരളസഭയിൽ പങ്കെടുക്കാതെ ബഹിഷ്കരിച്ചു കൊണ്ടുപോയ പ്രതിപക്ഷ നേതാക്കൾ കരുതേണ്ട ഒരു കാര്യം കൃത്യമായി ഒരു നാടിൽ വികസനം വരുമ്പോൾ രാഷ്ട്രീയം നോക്കാതെ പങ്കെടുക്കുക എന്നുള്ളതാണ്. ധൂർത്ത എന്ന മൂന്നക്ഷരം മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് എല്ലാം തെറ്റാണ് എല്ലാം മോശമാണ് എന്നുള്ള തരത്തിലുള്ള പ്രചാരണം ആർക്കും ഗുണകരമാകില്ല. എല്ലാ തരത്തിലും വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ എങ്ങനെ നേരിടണമെന്ന് കൂട്ടായ ചർച്ച നടത്തുകയാണ് വേണ്ടത്. കുവൈത്തിലെ തീപിടുത്തമടക്കമുള്ള പ്രശ്നങ്ങളിൽ കൃത്യമായി കേരളസഭ നിലപാട് സ്വീകരിക്കുകയും അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ചുകൊണ്ട് കൃത്യമായി ഈ അനുശോചന പരിപാടികളിലും ദുരന്തത്തിൻ്റെ ഭാഗമായ കാര്യങ്ങളിലും അവർ പങ്കെടുക്കുന്നതിനും സമയം കണ്ടെത്തി. ഇതെല്ലാം കണ്ടതോടെയാണ് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ പല സംസ്ഥാനങ്ങൾക്കും മാതൃകയാകുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു സഭ സംഘടിപ്പിക്കപ്പെട്ടത്. ഇതിൽ നിന്ന് മൗലിക ധാർമ്മികത ഉണ്ടെങ്കിൽ പ്രതിപക്ഷം കൃത്യമായി അതിൽ പങ്കെടുക്കുമായിരുന്നു, അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുമായിരുന്നു, അവർക്ക് പ്രവാസികളുടെ ഉന്നമനത്തിനായിട്ടുള്ള എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യാമെന്നുള്ള കാര്യത്തിൽ കാര്യക്ഷമമായ ചർച്ചകൾക്കും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതോടെ പ്രവാസികൾക്ക് വലിയ തോതിലുള്ള പ്രശ്ന പരിഹാരത്തിനും കാരണമാകുമായിരുന്നു. യഥാർത്ഥത്തിൽ പ്രതിപക്ഷവും കോൺഗ്രസും ശരിക്കും ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രവാസി മലയാളികളെ ചതിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ യാതൊരുവിധ കാര്യം പ്രകടിപ്പിക്കാതെ പിന്നീട് പ്രവാസികളെ ഓർത്ത് കണ്ണീർ മാത്രം പൊഴിക്കുന്ന ഇവർ ശരിക്കും ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നത്. ആർക്കു വേണ്ടിയാണ് ഇവർ ഇത്തരത്തിൽ നീങ്ങുന്നത്? ഏതൊരു നല്ല പ്രവൃത്തി വന്നാലും പ്രതിപക്ഷം ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് തീരെ ഗുണകരമായി മാറില്ല. പോസിറ്റീവായ അപ്രോച്ചോടുകൂടി നല്ല കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കാൻ തയ്യാറാകാത്ത പക്ഷം വരും നാളുകളിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷം ശരിക്കും കേരളത്തിന് തന്നെ ശാപമായി മാറുകയാണ്.